ഒരു വാക്ക് പറയാനോ ആവാതെ നിന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഇത്രയും കഴിവ് കെട്ടൊരു ഏട്ടനായി പോയല്ലോ എന്നോർത്ത് ഒരു അന്യനെ പോലെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഞങ്ങളുടെ കൊച്ചനിയനല്ലേ അവൻ? അവനെ ആദ്യം സ്കൂളിൽ കൊണ്ടുവന്നത് ഞാനാ. സ്കൂളിൽ പോണ ദിവസം അവൻ അവന്റെ ക്ലാസ്സിലിരിക്കാതെ എന്റെ ക്ലാസ്സിലേക്ക് ഓടി വരും. ഹരിയേട്ടനോടുള്ളതിനേക്കാൾ കുഞ്ഞുനാള് മുതൽക്കേ അവനടുപ്പ് എന്നോടായിരുന്നു. എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി നടക്കും. ആ അവനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ മൂന്നേട്ടന്മാരുണ്ടായിട്ടും അവിടെ നിന്ന് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പാവം, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ എങ്ങാനും സംശയിച്ചാലോ എന്ന് പേടിച്ച് അവനെ അമ്മയും അച്ഛനെയും പിടിച്ച് ആണയിട്ട് ഞങ്ങളുടെ മുന്നിൽ കരഞ്ഞു. അവനൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റിയില്ല. ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നീ കിടന്നോ, ഞാൻ കുറച്ചേരം പുറത്തിരിക്കട്ടെ. ഹരിയേട്ടൻ പുറത്തുണ്ടോ?